Hi friends, welcome back to another video. എന്റെ പേര് അഖിൽ. ഇന്ന് നമ്മൾ പ്രിവ്യൂല് കണ്ടനക്കുള്ള വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിൾ ആണ്, അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അപ്പോൾ ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്തു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പം നമുക്ക് ആദ്യമേ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബീറ്റ്സിങ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. അത് പ്ലേ സ്റ്റോറിലുണ്ട്, നിങ്ങൾ കയറി ഡൗൺലോഡ് ചെയ്യുക. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കയറുമ്പോൾ നമ്മൾ ഇതേപോലെ ഇഷ്ടംപോലെ എഫക്റ്റ് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ചുമ്മാ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഇഷ്ടംപോലെ എഫക്റ്റ് വരുന്നതാണ്. അപ്പോൾ നമ്മളിഷ്ടമുള്ള ഒരു എഫക്റ്റ് എടുക്കാം. ഇപ്പോൾ ഫയർ മീ എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ്, അത് ഇമേജിൻ്റെ ഒരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നേരെ നമ്മൾ ഗാലറിയിലോട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു 8 ഫോട്ടോ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതേ ആ എഫക്റ്റ് തന്നെ ആ ഇമേജ് വെച്ച് പ്രിവ്യൂ കാണാൻ പറ്റും. അപ്പോൾ അത് കണ്ട ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് ഒരുപാട് ഓപ്ഷൻസ് കിടക്കുന്നത്, അതിലോട്ടൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് ആ എഫക്റ്റ് എങ്ങനെ ഇരിക്കുമെന്ന് പ്രിവ്യൂ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രിവ്യൂ സെലക്ട് ചെയ്യുക. നമ്മളെല്ലാം ഒന്ന് സെലക്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ അതിൽ തന്നെ ഓൾറെഡി മ്യൂസിക് ആണ്, അവിടെ മ്യൂസിക്കിൻ്റെ പ്ലസ് ബട്ടൺ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേറെ മ്യൂസിക്കും ആഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട, നമ്മൾ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ചെയ്യാം. അതുപോലെ തന്നെ അതിൽ റെസൊല്യൂഷനും ചേഞ്ച് ചെയ്യാം. 3 റെസൊല്യൂഷൻ ഉണ്ട്, അത് ചേഞ്ച് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൈൻമാസ്റ്ററിൻ്റെ ലോഗോ ഉണ്ടോ, നേരെ അതിൽ ക്ലിക്ക് ചെയ്യുക, ഓക്കെ എടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇത് സേവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വാട്ടർമാർക്കും അതെല്ലാം വരുന്നതാണ്. ഇനി നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഒരു വട്ടം ചെയ്യുമ്പോഴേ നമുക്ക് ഇതേപോലെ ഡൗൺലോഡ് ചെയ്യാൻ പറയത്തുള്ളൂ. ഒരു വട്ടം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത് നേരെ അങ്ങ് എഡിറ്റിങ്ങിലോട്ട് പോകുന്നതാണ് കൈൻമാസ്റ്ററിൽ. ഇത് നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഇത് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമ്മളെ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് എഡിറ്റിങ്ങിൻ്റെ രീതി വരുന്നതാണ്. ഇവിടെ നമുക്ക് ഇമേജൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, എഡിറ്റൊക്കെ ഇതിൻ്റെ അകത്തും ചെയ്യാം. അത് നമ്മളൊരു ക്രിയേറ്റീവ് അനുസരിച്ച് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ താഴെ കൊടുത്തേക്കുന്ന മ്യൂസിക്, അതിൽ ഓൾറെഡി കിടക്കുന്ന ഒരു മ്യൂസിക് ആയിരിക്കും, അത് വേണ്ടെങ്കിൽ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, അത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ ഒരെണ്ണം ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആഡ് വേണമെങ്കിൽ ചെയ്താൽ മതി. എന്നിട്ട് ലെയറിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ പോകാം. നമ്മൾ ഒരു വാട്ടർമാർക്കൊക്കെ ആഡ്, നമ്മളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ വാട്ടർമാർക്കോ എന്തെങ്കിലും ലോഗോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യുക. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അതും കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ വാട്ടർമാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്തൊക്കെ ചെയ്ത് നോക്കിയിട്ട് വല്ല കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റാണെങ്കിൽ നമുക്കിതൊന്ന് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും മുകളിൽ ഷെയർ പോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ, അത് ക്ലിക്ക് ചെയ്യുക, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് എക്സ്പോർട്ട് ആവുന്നതാണ്. അപ്പോൾ ഇവിടെ വീഡിയോ 1080p എക്സ്പോർട്ട് ആയിരിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ ക്ലാരിറ്റി കുറയും, അതുകൊണ്ട് നമുക്കൊന്ന് കംപ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന വീഡിയോ പാണ്ട കംപ്രസ്സറാണ്, അത് ഓപ്പൺ ചെയ്യുക. നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ അതിൽ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് പോവുക. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻ വരുന്നതാണ്. ഇവിടെ നമ്മൾ മീഡിയം ഫയൽ ബെറ്റർ ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് പോവുക. അപ്പോൾ അവിടെ കംപ്രസ് ആവുന്നതാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് 24 MB വീഡിയോ 7 MB ആയിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പഴയ വീഡിയോയും പുതിയ വീഡിയോയും കംപ്രസ്സായ വീഡിയോ ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ സേവ് ചെയ്യുക, സ്റ്റാറ്റസ് ആക്കിയാൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.